ഹായ് ഫ്രണ്ട്സ്, ന്യൂജനൈസ്മിത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ പേര് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു 5.1 ആംപ്ലിഫയറിൻ്റെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രധാനമായും അവരിത് ചൂസ് ചെയ്യാൻ കാരണം, ഒന്ന്, ഇതിൻ്റെ ഔട്ട്പുട്ട് പവറാണ്. പല ആംപ്ലിഫയറുകളിലും 300-400 വാട്ട്സ് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് ഈ ആംപ്ലിഫയർ നിരത്തിലിറക്കുന്നത്. രണ്ടാമത്, ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ്. വളരെ ബഡ്ജറ്റ് പ്രൈസിൽ കിട്ടുന്ന ഒരു ആംപ്ലിഫയറാണിത്. ഒരു 3000-3500 രൂപയ്ക്ക് ഈ ആംപ്ലിഫയർ നമുക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, ഈ പറയുന്ന വാട്ട്സ് ഈ ആംപ്ലിഫയറിൽ നിന്നും കിട്ടുമോ, രണ്ടാമത്, ഈ കിട്ടുന്ന പ്രൈസിൽ നിന്ന് ഈ ആംപ്ലിഫയർ വെർത്താണോ എന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുമ്പേ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും ഇത്തരത്തിലുള്ള ആംപ്ലിഫയർ കിട്ടുന്നതാണ്. കൂടുതലായും കണ്ടുവരുന്നത് 3.5 ഹൈറ്റ് വരുന്ന ക്യാബിനിൽ ചെയ്ത് വരുന്നതായിട്ടാണ്. ചെറുതായിട്ട് ഒന്ന് റിവ്യൂ ചെയ്താൽ, ഫ്രണ്ട് പാനൽ വരുന്നത് അക്രലിക് ഷീറ്റ് അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റിലാണ്. ഒരു നോർമൽ USB പാനലും മാസ്റ്റർ വോളിയം കൺട്രോളും സബ് ബാസ് ട്രിബിള് സറൗണ്ട് സെൻറ്റർ എന്നിങ്ങനെയുള്ള വോളിയം കൺട്രോളുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 3-way സെൽറ്റർ സ്വിച്ചും ഓൺ ഓഫ് സ്വിച്ചും ഫ്രണ്ട് പാനലിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ സ്പീക്കർ സോക്കറ്റും ഫ്യൂസ് AC കേബിള് RC സോക്കറ്റ്സ് എന്നിവയും കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരു 5.1 ആംപ്ലിഫയർ ബോർഡ്, കൂടുതലായും TDA 2030 IC ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബാസ് ട്രിബിള് ബോർഡ്, ചെറിയ ഒരു ലോ പാസ് ഫിൽറ്റർ, ഒരു ചെറിയ ട്രാൻസ്ഫോമർ എന്നിവയാണ് ഇതിൻ്റെ ഇൻസൈഡിൽ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ TDA 2030 7 IC വരുന്ന ആഡിയോ ബോർഡ് ആയിരിക്കും ഇതിൽ സാധാരണയായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ 5 IC ഓരോ ചാനലിന് വേണ്ടിയും ബാക്കി 2 IC ബ്രിഡ്ജ് ചെയ്ത് സബ്വൂഫർ സെക്ഷന് വേണ്ടിയുമാണ് കൊടുത്തിട്ടുള്ളത്. ഡേറ്റ ഷീറ്റ് പ്രകാരം ഒരു 20-30 ICയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 14 വാട്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ചാനലിൽ നിന്നും 14 വാട്ട്സ് വീതം 5 × 14 70 വാട്ട്സ് മാത്രമാണ് നമുക്ക് ഈ ചാനലിൽ നിന്നും കിട്ടുന്നത്. സബ്വൂഫറിൽ സെക്ഷനിലേക്ക് വന്നാൽ 2 IC ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ 14+14 28 വാട്ട്സ്, മാക്സിമം 30 വാട്ട്സ് ആണ് സബ്വൂഫറിൻ്റെ ഔട്ടായിട്ട് കിട്ടുന്നത്. അതായത് സബ്വൂഫറിൻ്റെ ഔട്ടായിട്ട് ഈ 30 വാട്ട്സ് RMS മാത്രമേ നമുക്ക് ഈ ആംപ്ലിഫയറിൽ നിന്നും കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 100 വാട്ട്സ് ആണ് ഈ ആംപ്ലിഫയറിൻ്റെ പവറായിട്ട് കിട്ടുന്നത്. ഇനി ഒരു ICയിൽ നിന്നും 20 വാട്ട്സ് എക്സ്പെക്റ്റ് ചെയ്താൽ പോലും 140 വാട്ട്സ് മാത്രമേ ഔട്ടായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ആംപ്ലിഫയറിൽ പറയുന്നത് പോലെ ഒരിക്കലും 300-400 വാട്ട്സ് ഔട്ട് കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ആംപ്ലിഫയറിന് വില കുറവാണെന്നാണ് കുറച്ച് പേരെങ്കിലും അഭിപ്രായപ്പെടുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ഡിവൈസ് ആണെങ്കിലും അതിൻ്റെ നിർമ്മാണ ചെലവ് എത്രയാണോ അതിൻ്റെ കൂടെ മേക്കിംഗ് ചാർജ് കൂടി ആഡ് ചെയ്താണ് അവ മാർക്കറ്റിൽ ലഭിക്കുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ കാര്യത്തിൽ ഇതിലുപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസുകളുടെ വില 3000-ത്തിലും കുറവാണ്. അത് നിങ്ങൾക്ക് തന്നെ കൂട്ടി നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏകദേശം കമ്പോണൻസിൻ്റെ വില പറഞ്ഞാൽ 5.1 ബോർഡ് ഏകദേശം ഒരു 500-550 രൂപയും ക്യാബിനറ്റിൻ്റെ ഏകദേശം ഈ സെയിം പ്രൈസും തന്നെ വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഫോമർ ഒരു 450-500 രൂപയ്ക്ക് ലോക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ബാക്കി ബോർഡുകൾ നോക്കിയാലും 150 രൂപയ്ക്ക് താഴെയേ വില വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ആംപ്ലിഫയർ അസംബിൾ ചെയ്യാവുന്നതാണ്. ബട്ട് അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ ഇതിൻ്റെ പ്രൈസ് കൂടുതലെന്നോ കുറവെന്നോ പറയാനും സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് പറയാം. ഈ പറയുന്ന ആംപ്ലിഫയറിൽ 300-400 വാട്ട്സ് ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടുന്നില്ല. കാരണം അതിന് വേണ്ട ICO ബോർഡോ ഒന്നുമല്ല ഈ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വിലയുടെ കാര്യത്തിൽ വില കൂടുതലെന്നോ കുറവെന്നോ പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു പ്രൈസിൽ റേഞ്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ സ്പീക്കേഴ്സോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ആംപ്ലിഫയറുകൾ നിർമ്മിച്ച് ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.